പ്രത്യേകിച്ച് നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തീർത്ഥാലയിലുള്ള ആയിഷ ഹജ്ജുമ്മ എന്ന പേരുള്ള ഉമ്മ ഇന്നലെ വരെ നിങ്ങളെപ്പോലെ നമ്മുടെ മജ്‌ലിസിൽ ടിവി തുറന്ന് വെച്ച് കേട്ട ഉമ്മയാണ്. ആ മകൻ ഇന്ന് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഇന്നലെ ഹദ്ദാദും കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും ഉറങ്ങിയത്. ഞങ്ങൾ ഇന്നലെ പടക്കത്തിൽ ചീരണി വരെ ഉണ്ടാക്കിയിരുന്നു. ഉമ്മാന്റെ എല്ലാ മരുമക്കളും ഇന്നലെ ഉമ്മയുടെ വീട്ടിലായിരുന്നു. ഉസ്താദേ ഒരു നല്ല മരണമായി നിങ്ങളെ മജ്‌ലിസ് അറിഞ്ഞൊരു കാരണമായി. ഉസ്താദിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ ഇന്നലെ എല്ലാ മക്കളെയും, ഏഴ് മക്കളുള്ള ഉമ്മയാണ്, മൂന്ന് മക്കള് നാട്ടിലുണ്ട്, ആ മൂന്ന് മക്കളെയും നാല് മരുമക്കളെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഇന്നലെ ആ ഉമ്മയുടെ വീട്ടിലായിരുന്ന എല്ലാവരും ഉണ്ടായിരുന്നത് പറക്കത്തിന് ചേരണയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഹദ്ദാദും കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഞങ്ങൾ കിടന്നുറങ്ങിയത്. ഇന്ന് പ്രിയപ്പെട്ട ഉമ്മ പുലർച്ചക്ക് എഴുന്നേറ്റപ്പോഴും ചെറിയൊരു ക്ഷീണമുണ്ട്. ക്ഷീണം കാരണം നോമ്പെടുക്കണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു. ഉസ്താദേ അല്ലാ, ഇന്ന് പുലർച്ചെ, ഇന്ന് ഉച്ചയുടെ മുന്നോടിയായി ആ പ്രിയപ്പെട്ട ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയി. നോക്കിയേ നിങ്ങളെ, ഇന്നലെ വരെ നമ്മുടെ മജ്‌ലിസിലുള്ള ഉമ്മയാണ്. ഉമ്മമാരെ നിങ്ങളൊക്കെ ഞങ്ങളെ ഉമ്മമാരാണ്. പാപ്പമാരെ നിങ്ങളൊക്കെ ഞങ്ങളെ പാപ്പമാരാണ്. നമ്മളൊരു വലിയ ദിക്റിന്റെ കുടുംബമാണ്, അഹ്ലു സുന്നയുടെ കുടുംബമാണ്. എന്നും സുന്നത്ത് ജമാഅത്താണ് നമ്മൾ ചെയ്യുന്നത്. സുന്നത്ത് ജമാഅത്തിനാലിമീങ്ങളെ ഇമാമീങ്ങൾ പഠിപ്പിച്ച യാസീനും മുൽക്കും വാക്കിയും തവസ്സുൽ ബൈത്തുകളും മഹാന്മാരുടെ മൗലിദും എല്ലാ ദിവസവും നമ്മൾ അതാണ് ചെയ്യുന്നത്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് ഖബറിലാണ്. ആ ഉമ്മയുടെ പേരിലും നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെ പേരിലും ബാക്കി 51 തഹ്ലീൽ ചൊല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു.